ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഈ സുരേഷ് ഗോപിക്ക് എത്ര അപരന്മാരുണ്ടാകും കേരളത്തിൽ? 9ഓ 18ഓ 36ഓ? കാറിൽ വരുന്ന സുരേഷ് ഗോപി, ആംബുലൻസിൽ വരുന്ന സുരേഷ് ഗോപി, പൂരം സംരക്ഷിക്കാൻ വരുന്ന സുരേഷ് ഗോപി. അങ്ങനെ ശരിക്കും ഈ സുരേഷ് ഗോപി ആംബുലൻസിലാണോ പൂരസ്ഥലത്ത് വന്നിറങ്ങിയത്? ആ ദൃശ്യങ്ങൾ കണ്ടവർക്കൊക്കെ അതൊരു ആംബുലൻസ് ആയി തന്നെയാണ് തോന്നിയത്. തോന്നിയതല്ല, അതൊരു ആംബുലൻസ് തന്നെയാണ്, സേവാഭാരതിയുടെ ആംബുലൻസ്. സുരേഷ് ഗോപിക്ക് ഇനി അത് കാരവാനായി ആണോ തോന്നിയതെന്ന് അത് മാത്രം അറിഞ്ഞുകൂടാ. പൂരം കലക്കാനല്ല, നടത്താനാണ് സുരേഷ് ഗോപി ആംബുലൻസിൽ പോയതെന്നാണ് ചേരക്കരയിൽ വെച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത്. തൊട്ടു പിന്നാലെ സുരേഷ് ഗോപി അത് തിരുത്തി. താൻ ആംബുലൻസിലല്ല, കാറിലാണ് അവിടെ ചെന്നിറങ്ങിയതെന്നും സുരേഷ് ഗോപി ആണയിട്ട് പറയുന്നു. എന്നാൽ സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിൽ എത്തുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അന്നുതൊട്ടേ പ്രചരിച്ചിരുന്നു. ദൃശ്യങ്ങളൊക്കെ പെട്രോൾ പോലെ ആവിയായി പോയെന്നകം സുരേഷ് ഗോപി കരുതിയത്. ആംബുലൻസിൽ ഞാൻ അവിടെ പോയിട്ടില്ല, ഞാൻ അവിടെ ഒരു സാധാരണ കാറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്റെ ജില്ലാ അധ്യക്ഷന്റെ വാഹനത്തിലാണ്, പേഴ്സണൽ വാഹനത്തിലാണ് ഞാൻ അവിടെ എത്തുന്നത്. ഇനി ആംബുലൻസിൽ നിങ്ങൾ എന്നെ കണ്ട കാഴ്ച മായക്കാഴ്ചയാണോ യഥാർത്ഥ കാഴ്ചയാണോ എന്നൊക്കെ വ്യക്തമാക്കണമെങ്കിൽ കേരളത്തിലെ പിണറായിയുടെ പോലീസ് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് സത്യമറിയാൻ സാധിക്കില്ല. എന്തൊക്കെ വിഷയങ്ങളാണ് വരുന്നത്? തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വീണ്ടും ഇതാ മാധ്യമങ്ങൾക്ക് നേരെ തട്ടിക്കേറിയപ്പോൾ മോദി ചാനലുകാരും അന്തം വിട്ടുപോയി. പൂരനഗരിയിൽ ആംബുലൻസിൽ എത്തിയതിനെ പറ്റിയുള്ള മാധ്യമത്തിന്റെ ചോദ്യങ്ങൾക്ക് പറയാൻ സൗകര്യമില്ല, വഴിമാറ്, ഇതൊക്കെയായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. മാധ്യമങ്ങളോട് തന്റെ വഴിയിൽ നിന്ന് മാറാനും സുരേഷ് ഗോപി ആക്രോശിച്ചു. അന്വേഷണത്തെ പറ്റി ചോദിച്ചപ്പോൾ CBI വിളിക്കാം എന്നായിരുന്നു പരിഹസിച്ചത്. ഇപ്പോൾ മനസ്സിലാക്കണമല്ലോ അല്ലേ, CBIയും ED ഒക്കെ കേന്ദ്രത്തിൽ തയ്യാറായിരിക്കുകയാണ് ഈ മന്ത്രിമാരുടെ ഉത്തരവും കാത്ത്. തൃശൂർ പൂരസ്ഥലത്ത് ആംബുലൻസിൽ പോയിട്ടില്ല എന്ന് തന്നെയാണ് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം തറപ്പിച്ച് പറഞ്ഞത്. താൻ BJP ജില്ലാ പ്രസിഡന്റിന്റെ കാറിലാണ് പോയതെന്നും ആംബുലൻസിൽ വന്നത് കണ്ടുവച്ചത് മായക്കാഴ്ചയാണെന്നും കഴിഞ്ഞ ദിവസം ചേലക്കരയിൽ പറഞ്ഞിരുന്നു. അതാണ് സുരേഷ് ഗോപിയുടെ മലക്കം മറിച്ചിൽ എന്ന് പറയുന്നത്. കേന്ദ്ര സഹമന്ത്രിയാണ്, സത്യപ്രതിജ്ഞ ചെയ്ത് MP ലോക്സഭയിലും മന്ത്രിയായി പ്രധാനമന്ത്രിയുടെ മുന്നിലും രാഷ്ട്രപതി സത്യവാചകം ചൊല്ലിക്കൊടുത്ത് അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് കേന്ദ്ര സഹമന്ത്രിയായ വ്യക്തിയാണ്. ദൃശ്യങ്ങൾ സാക്ഷിയാണ്. എന്നിട്ടാണ് ബഹുമാന്യനായ സുരേഷ് ഗോപി നിന്ന നിൽപ്പൽ മലക്കം അറിയുന്നത്, ഞാൻ ആംബുലൻസ് കണ്ടിട്ടേ ഇല്ല, ആംബുലൻസിൽ കയറിട്ടേ ഇല്ല, അത് BJP ജില്ലാ പ്രസിഡന്റ് കാറായിരുന്നു താൻ പൂര മൈതാനത്ത് വന്നിറങ്ങിയതെന്ന്. ഇനി BJP ജില്ലാ പ്രസിഡന്റ് ഉപയോഗിക്കുന്നത് കാറാണോ ആംബുലൻസ് ആണോ എന്നത് കണ്ടറിയണം.